ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ നവോദയ ക്ലാസ്സിലേക്ക് പോകാം. നാളെ നവോദയ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഉണ്ടാകും. ഞായറാഴ്ചയാണ്, ഇന്നല്ല ക്ലാസ് ഇല്ലാത്തതാണ്. ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ തീരും. നാളെ ഫ്രാക്ഷൻസിന്റെ എക്സാം ഉണ്ടാവും. ഇതുവരെ സമ്മാനം കിട്ടാത്ത കുട്ടികൾക്കൊക്കെ നാളെ സമ്മാനം കിട്ടും. നാളത്തെ ഫ്രാക്ഷൻസിന്റെ എക്സാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യം, ഫ്രാക്ഷൻസ് എന്താണ്, നാല് തരം ഫ്രാക്ഷൻസ് ഏതെല്ലാമാണ്, ആ ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എന്താ, പിക്ചർ തന്നാൽ ഫ്രാക്ഷൻ എഴുതുക, ഫ്രാക്ഷൻ തന്നാൽ പിക്ചർ എഴുതുക, ഫ്രാക്ഷൻസിന്റെ എഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ, സിംപ്ലിഫിക്കേഷൻ, അത് ഒരു ഫ്രാക്ഷനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും, എങ്ങനെ ലഘൂകരിക്കും, അത് നാളത്തെ ക്ലാസ്സിൽ അവിടുന്ന് ഞാൻ പഠിപ്പിച്ചു തരും. അതേപോലെ ഫ്രാക്ഷൻസിന് ഈക്വൽ ഫ്രാക്ഷൻസ് കണ്ടെത്തുന്ന വിവരം അത് നാളെ അവിടുന്ന് പഠിപ്പിച്ചു തരും. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും ഉണ്ടാവും, അതും നാളെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നോക്കുക. ഇന്നലെ നമ്മൾ പഠിച്ചത് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും പഠിച്ചു. ഇന്ന് നമുക്ക് ഹരണം നോക്കാം. ഫ്രാക്ഷൻസ് തമ്മിൽ ഹരണം. ഫ്രാക്ഷൻസ് നമ്മൾ കൂട്ടുന്നത് നമ്മൾ ഇന്നലെ പഠിച്ചൊന്ന് നോക്കുക. 3/4 കൂട്ടണം 5/6. എങ്ങനെയാണ് നമ്മൾ കൂട്ടുക? 6 4 24 അടിയിൽ എഴുതും. 3 6 18 കൂട്ടണം 5 4 20. 20 18 38. 38/24. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടുക. ഒരു കാരണവശാലും 6 4 കൂട്ടുകയും 3 5 കൂട്ടുകയും ചെയ്യരുത്. അത് സാധാരണ സംഖ്യയുടെ കൂട്ടലാണ്. ഭിന്നസംഖ്യയുടെ കൂട്ടൽ വരുമ്പോൾ 6 4 ഗുണിച്ച് അടിയിൽ എഴുതണം. 3 6 18 4 5 20. അത് രണ്ടും കൂട്ടി 38/24. 3/4 കൂട്ടണം 5/6 ഉത്തരം 38/24. ഓക്കെ, നമ്മൾ കുറയ്ക്കൽ ഇന്നലെ പഠിച്ചൊന്ന് നോക്കാം. ഒന്ന് 8/3 കുറയ്ക്കണം 5/7. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും 3 7 21. ഉത്തരത്തിന്റെ ഛേദം 21 ആണ്. ഇനി 7 8 പട്ടിക ചൊല്ലി നോക്കുക. 7 8 56 കുറയ്ക്കണം 3 5 15. 56 15 കുറയ്ക്കണം. 6 5 കുറച്ചാൽ 1, 5 1 കുറച്ചാൽ 4. 41/21. ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല. ഇപ്പൊ 8/3 നിന്നും 5/7 കുറച്ചാൽ ഉത്തരം 41/21 ആണ്. എട്ട് ബൈ 10 ഗുണിക്കണം 4/5. ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഗുണനം ഏറ്റവും എളുപ്പമാണ്. അടിയിൽ മാറ്റമില്ല. 10 ഗുണനം 5 50. മുകളിൽ ഗുണനം തന്നെയാണ്. 8 4 32. അംശവും അംശവും ഗുണിച്ച് മുകളിൽ എഴുതുക, ഛേദവും ഛേദവും ഗുണിച്ച് താഴെ എഴുതുക. അപ്പോൾ ഭിന്നസംഖ്യയുടെ ഗുണനമാണ് ഭിന്നസംഖ്യയുടെ തീയകളിൽ ഏറ്റവും എളുപ്പം. ഇന്ന് നമുക്ക് ഹരണത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഹരിക്കുക?
എട്ട് ബൈ അഞ്ച് ഹരിക്കണം നാല് ബൈ മൂന്ന്. ഹരണം നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം. ഭിന്നസംഖ്യയുടെ ഹരണത്തിന് ഒരു പ്രത്യേക നിയമമുണ്ട്. ഭിന്നസംഖ്യയുടെ ഹരണം ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുക. അതുകൊണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഭിന്നസംഖ്യയെ വേറെയൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വന്നാൽ ഇവിടെ ഏത് കൊണ്ടാണ് ഹരിക്കേണ്ടത്? നാല് ബൈ മൂന്ന് കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഒരു ഭിന്നസംഖ്യയെ വേറൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരുമ്പോൾ ഏത് കൊണ്ടാണോ ഹരിക്കേണ്ടത് അതിന്റെ അംശവും ഛേദവും പരസ്പരം മാറ്റിയിട്ട് ഗുണിക്കണം എന്നാണ് നിയമം. അതായത് എട്ട് ബൈ അഞ്ച് ഹരിക്കണം നാല് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടാൻ എട്ട് ബൈ അഞ്ച് ഗുണിക്കണം മൂന്നിനെ മുകളിലും മൂന്ന് ബൈ നാല് എന്ന് എഴുതണം. ഇങ്ങനെ ഒരു ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും പരസ്പരം മാറ്റിയാൽ അംശം ഛേദമാക്കുക, ഛേദം അംശമാക്കുക, അങ്ങനെ ചെയ്താൽ അതിന് മലയാളത്തിൽ പറയുക വ്യുൽക്രമം എന്നാണ്. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അംശവും ഛേദവും പരസ്പരം മാറ്റുക. അതായത് നാല് ബൈ പത്തിന്റെ വ്യുൽക്രമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? പത്ത് ബൈ നാല്, അതാണ് വ്യുൽക്രമം. വ്യുൽക്രമം അതിന് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ പറയുക റെസിപ്രോക്കൽ. അംശവും ഛേദവും പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന ഭിന്നസംഖ്യയുടെ പേര് ഇംഗ്ലീഷ് മീഡിയക്കാർ റെസിപ്രോക്കൽ എന്ന് പറയും, മലയാളം മീഡിയക്കാർ വ്യുൽക്രമം എന്ന് പറയും. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരുമ്പോൾ ഹരിക്കേണ്ട ഏതുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ കണ്ടുപിടിച്ച് ഒന്നാമത്തെ സംഖ്യയോട് ഗുണിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്രയാ? മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തിനാല് ബൈ നാലഞ്ച് ഇരുപത്. ഉത്തരം ഇരുപത്തി നാല് ബൈ ഇരുപത്. അപ്പോൾ ഭിന്നസംഖ്യയുടെ ഹരണത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ഭിന്നസംഖ്യയുടെ ഹരണം പ്രത്യേക നിയമപ്രകാരമാണ് ചെയ്യേണ്ടത്. ഒരു ഭിന്നസംഖ്യയെ വേറൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരുമ്പോൾ ഏതുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതായത് രണ്ടാമത്തെ ഭിന്നസംഖ്യയെ വ്യുൽക്രമം ആക്കിയതിനു ശേഷം ഗുണനക്രിയ നടത്തണം എന്നാണ് നിയമം. വേറെ ഒന്നും കൂടി നമുക്ക് നോക്കാം. പതിനഞ്ച് ബൈ പത്ത് ഹരിക്കണം മൂന്ന് ബൈ നാല്. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയോട് ഹരിക്കേണ്ടി വരുമ്പോൾ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കണ്ട് റെസിപ്രോക്കൽ കണ്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യയോട് ഗുണിക്കണം എന്നാണ് നിയമം. അപ്പോൾ പതിനഞ്ച് ബൈ പത്ത് ഹരണം മൂന്ന് ബൈ നാല് സമം പതിനഞ്ച് ബൈ പത്ത് ഗുണനം നാല് ബൈ മൂന്ന്. മൂന്ന് ബൈ നാലിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ നാല് ബൈ മൂന്നാണ്. ഇനി നമുക്ക് ഗുണിച്ചാൽ പതിനഞ്ച് നാല് അറുപത്, പത്ത് മൂന്ന് മുപ്പത്. അപ്പോൾ ഇതിന്റെ ഉത്തരം അറുപത് ബൈ മുപ്പത്. ഒരെണ്ണം കൂടി ഞാൻ ചെയ്തു തരാം, ശ്രദ്ധിക്കുക. ഒന്ന് ബൈ രണ്ട് ഹരണം നാല് ബൈ അഞ്ച്. ഒന്ന് ബൈ രണ്ടിന് നാല് ബൈ അഞ്ച് കൊണ്ട് ഹരിക്കണം. എങ്ങനെ ഹരിക്കാം? ഒന്ന് ബൈ അഞ്ച് ഹരണം ഒന്ന് ബൈ രണ്ട് ഹരണം നാല് ബൈ അഞ്ച് സമം ഒന്ന് ബൈ രണ്ട് ഗുണനം അഞ്ച് ബൈ നാല്. ഒരഞ്ച് അഞ്ച് ഇരുനാല് എട്ട്, അഞ്ച് ബൈ എട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഭിന്നസംഖ്യ വേറൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും പരസ്പരം മാറ്റുക, അതായത് വിൽക്രമം റെസിപ്രോക്കലാക്കുക. അതിനുശേഷം ഗുണനക്രിയ നടത്തിയാൽ ഹരണക്രിയയുടെ ഉത്തരം കിട്ടും. മനസ്സിലായില്ലേ?
ഓക്കെ, ഒരു അഞ്ച് കണക്ക് തരാം, അത് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, 6/7 × 5/4, 8/7 × 5/12, 9/8 × 5/7, 3/2 × 4/3, 12/10 × 5/6. ഹരണം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഡിവൈഡ് എന്നാണ്. ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, അഞ്ച് ചോദ്യമുണ്ട്, ഇപ്പോൾ തന്നെ വൃത്തിയായി ചെയ്തു വെക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു കാര്യം കൂടി പഠിക്കാം.